വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം, ജീവിക്കുന്നു എന്നും എന്നും ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം, പിതാവേ ആരാധന. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശു നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് മുംബൈ താബോർ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിന്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 തിരുവചനം: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ 3 കാര്യങ്ങൾ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം ഇതാണ്: ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്നെ ദൈവം സ്നേഹിക്കുന്നു. നിന്നെ ഒരു പരിധിയുമില്ലാതെ, ഒരു കണ്ടീഷനുമില്ലാതെ ദൈവം സ്നേഹിക്കുന്നു. വലിയൊരു ബോധ്യം യോഹന്നാൻ സ്നേഹം നമുക്ക് നൽകുകയാണ്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, പരിധിയില്ലാത്ത നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിന്റെ മുൻപിൽ ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിന്റെ ദൈവം, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ് നിന്റെ മുമ്പിലിരുന്ന് നിനക്ക് അഭിഷേകം നൽകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്: തന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകില്ല. ഒരു വ്യക്തി പോലും നശിക്കില്ല. നിനക്ക് ദൈവം നൽകുന്ന ഉറപ്പ്, നീ നശിക്കില്ല. നിന്റെ ജീവിതം ഏത് അപകട മേഖലകളിൽ കൂടെ പോയാലും നീ നശിക്കില്ല. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്: അഗ്നിയിലൂടെ നടന്നാലും അഗ്നി നിന്നെ തൊടില്ല, വെള്ളത്തിലൂടെ സമുദ്രത്തിന്റെ അഴിയിലൂടെ പോയാലും അത് നിന്നെ മുക്കുകയില്ല. നീ നശിക്കില്ല. ദൈവം തരുന്ന രണ്ടാമത്തെ ഉറപ്പ്, നീ നശിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദര, മൂന്നാമത്തെ ഒരു ഉറപ്പ് കർത്താവ് നൽകുന്നതാണ്: തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം എപ്പോഴും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ അനുഗ്രഹം പോലും ദൈവം നൽകി, തന്റെ ഒറ്റ പുത്രനെ ദൈവം നൽകി. ഇന്ന് നിന്റെ ചുറ്റുപാട് നീ നോക്കുക, എന്തെല്ലാം ഒരു നന്മകൾ നീ കാണുന്നുണ്ടോ, ഈ നന്മയെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു. സകല നന്മയും കർത്താവിൽ നിന്ന് വരുന്നു. ഏതൊക്കെ കാര്യങ്ങൾ നീ കാണുന്നുണ്ടോ, നന്മയായിട്ടുള്ളത് കാണുന്നുണ്ടോ, ഇതെല്ലാം നല്ലതായിട്ട് നീ കാണുന്നുണ്ടോ, അതെല്ലാം ദൈവത്തിന്റേതാണ്. അപ്പോൾ നിനക്ക് ഏതെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ ചിന്തിച്ചുകൊള്ളുക, ദൈവത്തിന് അത് തരാൻ കഴിയും. ഏത് നന്മയും ദൈവത്തിൽ നിന്ന് വരുന്നുവെങ്കിൽ, നിന്റെ കുറവുകളിലേക്ക് ഒരു നന്മ ആവശ്യമുണ്ടെങ്കിൽ ദൈവം അത് നൽകുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗം ദൈവം ഇതാ മകനെ നൽകിയെങ്കിൽ, ദൈവം തന്റെ ഏകപുത്രനെ നിനക്കായി ഷെയർ ചെയ്തുവെങ്കിൽ, ദൈവത്തിന്റെ കയ്യിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിനക്ക് വേണ്ടി ഷെയർ ചെയ്യുവാൻ, നീയുമായി പങ്കുവയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങൾ മനസ്സിൽ കുറിക്കട്ടെ: നീ നശിക്കില്ല. രണ്ടാമത്തെ കാര്യം: നിന്നെ സ്നേഹിക്കുന്ന ദൈവം ഇതാ നിന്റെ തൊട്ടടുത്തുണ്ട്. മൂന്നാമത്തെ കാര്യം: ദൈവത്തിന്റെ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നീയുമായി പങ്കുവയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിന്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ വളരെ ഗൌരവത്തോടെ ഈ ലോകം നിന്നെ മുന്നോട്ട് നയിക്കുന്ന ചില ആശയങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ കാണുന്നു. മക്കളെ കുറിച്ച് ഓർത്ത് മാതാപിതാക്കന്മാര് പറയുന്നു, ഇന്ന് എന്റെ മകൻ എന്റെ മകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയൊരു ഒരു മദ്യത്തിനോ മയക്കുമരുന്നിനോ ഇങ്ങനെ അടിമപ്പെട്ട്, അല്ലെ ശരീരം മുഴുവൻ നശിപ്പിച്ച് ഇങ്ങനെ ഒരു നശീകരണത്തെ കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് കുറവാണ്. പണ്ട് ഒരുപാട് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പറയുന്നത് ഒരു കാര്യം എന്താണെന്ന് അറിയപ്പെട്ടവരെ, ഇന്ന്
സാമൂഹിക മാധ്യമങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഒരു സമൂഹം ഇന്നുണ്ട്. മാതാപിതാക്കന്മാർ പറയുന്ന ഒരു കാര്യം ഇതാണ്, മക്കളെ കുറിച്ച് ഇന്നാള് ഒരു അപ്പൻ വന്നിട്ട് പറഞ്ഞതാണ്, എന്റെ മകൻ ഒരു ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് 50 പ്രാവശ്യമെങ്കിലും വാട്സപ്പ് ഉപയോഗിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കി, എന്നിട്ട് ആ അപ്പൻ പറയുന്നതാണ്, ജീവിതം ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുക, ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുക. ഈ മൊബൈൽ ഫോണ് മകന്റെ കയ്യിൽ നിന്ന് ഒരല്പനേരം മാറ്റി വെച്ചു കഴിഞ്ഞാൽ മകൻ ഒരു ഭ്രാന്തനെ പോലെ അലമുറയിടുന്ന ഒരു സാഹചര്യം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണല്ലോ പ്രിയപ്പെട്ടവരുള്ളത്, 8 മണിക്കൂർ ഉറങ്ങുന്നത് നമ്മൾ ചിന്തിക്കുക, ബാക്കി 16 മണിക്കൂറില് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ 50 പ്രാവശ്യം, അതായത് 1 മണിക്കൂറിൽ 3 പ്രാവശ്യത്തിലധികം ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു അഡിക്ഷനാണ്. ഇദ്ദേഹം പറയുന്നതാണ്, ഈ മൊബൈൽ ഫോൺ ഒരു ദിവസം ഇദ്ദേഹം നിർബന്ധപൂർവ്വം ആ മകന്റെ കയ്യിൽ നിന്ന് മാറ്റിവെച്ചപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ഈ മകന്റെ മുഖം മാറി. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ മകൻ ഇങ്ങനെയല്ലായിരുന്നു. എന്തു പറ്റി ഒരു ഭ്രാന്തനെ പോലെ മാനസികാവസ്ഥയിലേക്ക് ഈ മകൻ കടന്നു വരാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപയിൽ നിന്നും വേറെ ഏതോ ഒരു ശക്തിയിലേക്ക് ഈ മകൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് കർത്താവ് നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച് സ്വന്തം പുത്രനെ നൽകിയെങ്കിൽ, ഈ മകൻ നിന്ന് നശിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഈശോയുടെ കൃപയും ഈശോയുടെ സ്നേഹവും മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്നു. വാട്സപ്പ് പൂർണ്ണമായും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഫേസ്ബുക്ക് മുഴുവനും തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത്, യൂട്യൂബ് മുഴുവനും തെറ്റാണ് ഇങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നാരകീയ ശക്തികൾ ഏറ്റവും അധികം ഇന്നത്തെ മക്കളെ തകർക്കുവാൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയവയെല്ലാം. ഇതിന് ഒരുപാട് നന്മകളുടെ ഒരു വശമുണ്ട്, പക്ഷേ പലപ്പോഴും കാണുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത്, ഫേസ്ബുക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്രയോ നന്മകൾ അതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു, എത്രയോ നല്ല നല്ല ആശയങ്ങൾ, എത്രയോ വചനങ്ങൾ ദിവസവും ദിവസവും ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. പക്ഷേ പൈശാചിക ശക്തി, നാരകീയ ശക്തി ഇന്ന് വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഇതാ കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, നീ നശിച്ചു പോകില്ല എന്ന വാഗ്ദാനം നമ്മൾ തല്ലി തകർത്ത് ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ഒരുപാട് മക്കൾ അപകർഷതാബോധത്തിലേക്ക് പോകുന്നതിന് ഒരു കാരണം കൂടെ ഇതിന്റെ പിന്നിൽ കിടപ്പുണ്ട്. നമ്മൾ ചിന്തിക്കുക, ഒരു ഫേസ്ബുക്കില് ഏതെങ്കിലും ഒരു മകൻ ഒരു മകൾ സ്വന്തം ഒരു ഫോട്ടോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തു, പ്രൊഫൈൽ പിക്ചർ ആക്കി, തൊട്ടടുത്ത നിമിഷം മുതൽ ഈ മകൻ കാത്തിരിക്കുന്നത് എന്താണെന്നറിയോ? എത്ര ആളുകൾ എന്റെ ഈ ഫോട്ടോയെ ലൈക്ക് ചെയ്തു, എത്ര ആളുകൾ എന്റെ ഈ ഫോട്ടോയ്ക്ക് കമന്റ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, കമന്റുകളുടെ എണ്ണം കുറയുമ്പോൾ, ലൈക്കുകളുടെ എണ്ണം കുറയുമ്പോൾ ഈ മകനിലേക്ക് ഒരു അപകർഷതാബോധം തെളിഞ്ഞു വരികയാണ്. ഞാൻ ആരുമല്ല, എന്റെ മുഖം വിരൂപമായിരിക്കുന്നു, എന്നെ ലൈക്ക് ചെയ്യുന്നവർ സ്നേഹിക്കുന്നവർ കുറയുന്നു, എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നവർ കുറയുന്നു. ഈ മകനറിയാതെ പൈശാചികമായിട്ടുള്ള ഒരു ശക്തി ഈ മകനെ നശിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ളിന്റെ ഉള്ളിൽ കോറിയിടുന്ന ഒരു കാര്യം. കർത്താവ് പറഞ്ഞ എന്താണ്? നീ എന്റെ പ്രിയപ്പെട്ട മകനാണ്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് ഭാവി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പൈശാചിക ശക്തി ബോധപൂർവ്വം ഈ മകനെ ഒരു അടിമത്തത്തിലേക്ക്, ഒരു അപകർഷതാബോധത്തിലേക്ക് തള്ളിയിടുന്ന ഒരു കാര്യം. എങ്ങനെ ഇത് സംഭവിച്ചു? ഫേസ്ബുക്കിലേക്ക് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് രാവും പകലും ആ ഫോട്ടോ എടുത്തു നോക്കുന്ന ലൈക്കുകളെയും കമന്റുകളെയും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എന്ത് പറ്റിയെന്നറിയ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിന്റെ വചനത്തിന്റെ അഭിഷേകം മാറിപ്പോയി. ആത്യന്തികമായി നഷ്ടപ്പെടുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിന്റെ ഈ വചനം ഓർക്കുക, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആ ചിന്ത പിശാച്ച് മായ്ച്ചു കളഞ്ഞത് എങ്ങനെയാണ്? പിശാച്ച് പുസ്തകങ്ങൾ കൊണ്ട് കൊടുത്തിട്ടോ ആരെ കൊണ്ട് പഠിപ്പിച്ചിട്ടോന്നല്ല, ഒരു മാധ്യമം പിശാച്ച് അവിടെ ഉപയോഗിച്ചു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, പിശാച്ച് ആ മാധ്യമം ഉപയോഗിച്ചെങ്കിൽ കർത്താവിന്റെ അഭിഷേകത്തിലേക്ക് നീ കടന്നു വരുവാൻ ദൈവത്തിന്റെ മാധ്യമം, ഒരു വലിയ മാധ്യമം നിന്റെ മുമ്പിലുണ്ട്, കർത്താവിന്റെ വചനം. കർത്താവിന്റെ വചനം എവിടെയെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നവോ അവിടെയെല്ലാം അഭിഷേകം നിറയും. ഫേസ്ബുക്കിലേക്ക് നിന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കമന്റുകളിലേക്ക് നോക്കി നീ ആവലാതിപ്പെടാതെ കർത്താവിന്റെ വചനമുള്ള ഈ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വായിച്ചിട്ട് വേണം നീ ഒരു ദിവസം തുടങ്ങാൻ. ഒരു ദൈവ പൈതലാണെങ്കിൽ പിശാചൊരുക്കുന്ന ചില മാധ്യമങ്ങളിലൂടെ നിനക്ക് നശിക്കപ്പെടരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ദൈവവചനം തുറന്ന് വായിച്ചിട്ട് വേണം, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ എഴുന്നേൽക്കുവാൻ, കർത്താവിന്റെ അഭിഷേകം സ്വീകരിക്കുവാൻ. ഒരു പിതാവ് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കി, 50 പ്രാവശ്യത്തിലധികം ഒരു മകൻ നോക്കുമ്പോൾ ഈ മകൻ എന്താണ് അന്വേഷിക്കുന്നത്? എനിക്ക് ആരെല്ലാം സന്ദേശങ്ങൾ അയച്ചു. ഒരു ദിവസം ഈ സന്ദേശങ്ങളെല്ലാം നോക്കി അവസാനം കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്, എന്ത് നേടി? ഒന്നും നേടിയില്ല. 50 പ്രാവശ്യത്തിലധികം 18 മണിക്കൂറിൽ ഭൂരിഭാഗ സമയവും ഇതിന്റെ പുറകെ പോയിട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്ത് നേടി? ഒന്നും നേടിയിട്ടില്ല.
ചില മുറിഞ്ഞ ബന്ധങ്ങൾ, ചില കുത്തുവാക്കുകൾ, ചില മോശ കമന്റുകൾ, ചില മോശ സാധനങ്ങൾ, ഇതെല്ലാം തലയുടെ ഉള്ളിലേക്ക് കയറി. പ്രിയപ്പെട്ട സഹോദര സഹോദരി ചിന്തിക്കുക, കർത്താവിന്റെ ഭയം പറയുന്നു, നീ നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് പിശാച് ഈ മാധ്യമങ്ങളിലൂടെ നിന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, നിന്നെ നീ നശിച്ചുകൊണ്ടിരിക്കുന്നു, നിന്നോടുള്ള സ്നേഹം ആളുകൾക്ക് കുറഞ്ഞു, നിന്നുള്ള ആ ഒരു ഭക്തിബന്ധങ്ങൾ അകന്നു, പല കാര്യങ്ങളും പിശാച് കോറിയിടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, അതുകൊണ്ട് കർത്താവിന്റെ വചനം ഓർക്കേണ്ട കാര്യം, നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നീ തിരിച്ചു വരണം. അടിമപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നീ തിരിച്ചു വരണം. ഇന്നത്തെ ഒരു സാമൂഹിക മാധ്യമങ്ങളിൽ യൂട്യൂബിലേക്ക് നീ ഒന്ന് നോക്കിക്കേ, ഒരു വ്യക്തി യൂട്യൂബിൽ എന്ത് അന്വേഷിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മറ്റു ചില ചെറിയ ചിന്തകൾ പിശാച് നിന്റെ തലയിലേക്ക് കോറി വരുന്നു. എന്ത്? നിനക്ക് ദൈവത്തിന്റെ സ്നേഹത്തിനുപരി മറ്റു ചില സ്നേഹത്തിന്റെ സ്വഭാവ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെന്നൊക്കെ കാണിച്ചു തരുന്നു. ഒരു ലൈംഗികമായിട്ടുള്ള ഒരു തിന്മയുടെ ഒരു ശക്തി നിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒന്ന് കോറിയിട്ടാൽ, അല്ലെങ്കിൽ ചില അടിമത്തങ്ങൾ, ചില മോശമായിട്ടുള്ള ദുശീലങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിന്റെ തലയിലേക്ക് ഒന്ന് കോറിയിട്ടാൽ, അല്ലെങ്കിൽ ചില ഭീകരമായിട്ടുള്ള ചില ഗെയിമുകളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കോറിയിട്ട് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ പിശാച് നിന്നെ പ്രേരിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്താണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത്, എന്താണ് നമ്മുടെ തലയിലുള്ളിൽ പിശാച് കോറിയിട്ടത്, ഇത് അന്വേഷിക്കുന്ന ചാലകങ്ങളായിട്ട് ചിലപ്പോൾ യൂട്യൂബ് മാറും. അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ചെന്നെത്തുന്നത് ഒരു നിരാശയുടെ ലോകത്തിലേക്ക്, ചില ജീവിതത്തിന്റെ തന്നെ അപകടപ്പെടുത്തുന്ന ചില മേഖലകളിലേക്ക്, മരണത്തെ മുഖാമുഖം കാണുന്ന ചില ജീവിത സാഹചര്യങ്ങളിലേക്ക്. ഇങ്ങനെയെല്ലാം പിശാച് ഇന്ന് കോറി. എന്ത് സംഭവിച്ചു? പരിപൂർണ നിയന്ത്രണം കൈയടക്കാൻ പിശാച് ശ്രമിക്കുകയാണ്. ഒരു വ്യക്തിയെ ഇന്നത്തെ ചില മാധ്യമങ്ങളിലൂടെ പിശാച് പരിപൂർണമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. സഹോദര സഹോദരി, കർത്താവിന്റെ വചനം പറയുന്നു, നിന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, 50 പ്രാവശ്യം നീ വാട്സപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ 5 പ്രാവശ്യമായിട്ട് അത് കുറയ്ക്കാൻ തീരുമാനമെടുക്കണം. ചില ശക്തമായ തീരുമാനങ്ങൾ എടുത്താലേ തകർച്ചയെ നിനക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നാളൊരു പിതാവ് ഇവിടെ വന്നപ്പോൾ ധ്യാനത്തിൽ വന്നവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, സ്വന്തം മകൻ രാത്രി 2:30 മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട് മൊബൈൽ ഫോണിൽ ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്സപ്പ് ആകാം, യൂട്യൂബ് ആകാം, ഫേസ്ബുക്ക് ആകാം, തന്നെക്കുറിച്ചുള്ള അഭിപ്രായം രാത്രിയുടെ യാമങ്ങളിൽ പോലും എഴുന്നേറ്റിരുന്ന് ചെക്ക് ചെയ്യുന്നു. എത്രത്തോളം ഉത്കണ്ഠ ഈ മകനിലേക്ക് ഈ പിശാച് കുത്തി നിറച്ചു നമ്മൾ ചിന്തിക്കണം. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്നിട്ട് ഒരു മൊബൈൽ ഫോൺ തുറന്നു വെച്ചിട്ട് നോക്കാൻ, അതിന്റെ സൈറ്റുകളിലേക്ക് പോകാൻ ഈ മകനെ പിശാച് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ എത്രത്തോളം നശീകരണത്തിലേക്ക് ആ മകനെ പിശാച് കൊണ്ടുപോയിട്ടെന്ന് ചിന്തിക്കുക. സഹോദര സഹോദരി, നിനക്കൊരു തിരിച്ചുവരവ് ആവശ്യമാണ്. ചില നിയന്ത്രണങ്ങൾ ജീവിതത്തിലേക്ക് ഏർപ്പെടുത്തണം. കർത്താവിന്റെ വചനം നിന്നോട് പറയുന്നു, നീ നശിക്കില്ല. എപ്പോൾ? ദൈവത്തെ അറിയുമ്പോൾ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം എല്ലാം നീയുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം പുത്രനെ പോലെ നീയുമായിട്ട് പങ്കുവയ്ക്കുവാൻ, നിനക്ക് അനുഗ്രഹമാക്കി തരുവാൻ ദൈവം ആഗ്രഹിച്ചെങ്കിൽ നിന്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ അത് നിനക്ക് കിട്ടേണ്ടത് ദൈവത്തിന്റെ നിന്ന്, ചില സോഷ്യൽ മീഡിയയിൽ നിന്നോ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നോ അല്ല. നീ സ്നേഹം സ്വീകരിക്കേണ്ടത് ഒരു വാട്സപ്പിലൂടെയോ ഒരു ഫേസ്ബുക്കിലൂടെയോ മറ്റുള്ളവർ പറയുന്ന വില കുറഞ്ഞ ഒരു അഭിപ്രായത്തിലൂടെ ഒന്നും അല്ല, ദൈവത്തിലൂടെയാണ് ആത്യന്തികമായിട്ട് നീ സ്നേഹം സ്വീകരിക്കേണ്ടത്. ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഇന്നൊന്ന് പള്ളികളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കിയേ, കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയം ചില ദേവാലയങ്ങളിലെ ചെരുപ്പുകളെല്ലാം പുറത്താണ് ഇടുന്നത്. അവരെ അകത്തിടാൻ അനുവാദമില്ല. ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ചെരുപ്പല്ല, ആദ്യം മൊബൈൽ ഫോണിലേക്ക് നിന്ന് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പിന്നീടാണ് ചെരുപ്പ് അന്വേഷിക്കുന്നത്. ചിലരെ ചെരുപ്പ് പോലും ഇല്ലാതെ പോയി കാറിൽ കയറും, മൊബൈൽ ഫോൺ നോക്കി നോക്കി. അത്രയധികം അഡിക്ഷൻ ആയിട്ട്, അത്രയും ഒരു അടിമത്തത്തിലേക്ക് പിശാച് കൊണ്ടുവന്നു. നോക്കിക്കേ, വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോഴും പിശാച് അവന്റെ മകനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കുമ്പോഴും അസ്വസ്ഥപ്പെടുന്ന മനസ്സുമായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നു. കാരണം എന്താണ്? ഒരു പരിശവാചിക ശക്തി, ഒരു തിന്മയുടെ ശക്തി ഇന്ന് ലോകത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നു. സഹോദര സഹോദരി, ഇതിനൊരു മാറ്റം ആവശ്യമാണ്. നിന്റെ ജീവിതത്തിൽ ഈ തകർച്ച, ഒരു വലിയൊരു തകർച്ചയിലേക്ക് കൂപ്പ് കൂപ്പാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ വചനത്തിലേക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കും ഇന്ന് തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടമാണ്, അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഏതൊരു വ്യക്തിയെയും തിരിച്ചു കൊണ്ടുവരും. എത്ര മോശമായ വഴികളിലൂടെ പോകുന്ന വ്യക്തിയായിക്കോട്ടെ, ആ കർത്താവ് ആ മകനെ തിരിച്ചു കൊണ്ടുവരും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന വചനം ഇത് തന്നെയല്ലേ, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യോഹന്നാൻ 10:10 പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. പല കാര്യങ്ങളുടെയും പുറകെ ഓടി ജീവിതത്തിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഒരു ജീവനില്ലാത്ത ഒരു ശവമായി, ജീവ
ശവമായി നീ കിടന്നുറങ്ങേണ്ട ഗതികേട് നിനക്കുണ്ടാകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ നിന്നെ അടിമപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിനക്കൊരു വിടുതൽ വേണം. ചില വ്യക്തികളൊക്കെ ചില ബന്ധങ്ങളിൽ കുടുങ്ങി ആത്മഹത്യയിലേക്ക് പോകുന്നില്ലേ? ഫേസ്ബുക്കിലൂടെ കണ്ടെത്തിയ ചില ബന്ധങ്ങളുടെ പുറകെ പോയിട്ട് എത്ര ആളുകൾ ആത്മഹത്യക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വിവാഹങ്ങളിൽ പലതും നല്ലൊരു ശതമാനം നടക്കുന്നത് ഇന്റർനെറ്റ് കൂടെ കണ്ടുമുട്ടിയാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കും ഇതൊന്നും മോശമായിട്ടുള്ള കാര്യങ്ങളായിട്ടല്ല പറയണത്, പക്ഷേ ഇതിനടിമപ്പെട്ട് പിന്നീട് തിന്മകളിലേക്ക് നയിക്കപ്പെട്ട് ജീവിതം തിന്മയുടെ സ്വാധീനത്തിൽ നിറഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ കൃപയില്ല പ്രിയപ്പെട്ടവരെ. തിന്മയുടെ സ്വാധീനങ്ങളിൽപ്പെട്ട് മോശം സൈറ്റുകളെല്ലാം കണ്ട് അത് കാണുന്നതെല്ലാം ചെയ്തിട്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്കും ഈ കൃപയില്ലാതെ തിന്മയുടെ ശക്തിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ചിന്തിക്കേണ്ട കാര്യം സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം, എന്റെ ഹൃദയത്തിന്റെ കേന്ദ്രം എന്റെ കർത്താവിനുള്ളതാണോ കർത്താവിനുള്ളതല്ലയോ? ഇത് വലിയൊരു ചിന്തയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മാറട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, ഞാനാണ് നിന്നെ നയിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കോ ഒരു വാട്സപ്പ് അക്കൗണ്ടോ ഒരു ഒരു ട്വിറ്ററോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ ഇതൊന്നുമല്ല നിന്നെ നയിക്കേണ്ടത്. ഞാൻ നല്ല ഇടയനാകുന്നു. നമ്മുടെ ജീവിതം മാറണം പ്രിയപ്പെട്ട സഹോദരൻ. ചില നിയന്ത്രണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. രാത്രി 11 മണിക്ക് ശേഷം ഈ കാണുന്ന സോഷ്യൽ മീഡിയ ഇത് നിങ്ങൾ ഉപയോഗിക്കരുത്. ചില കാര്യങ്ങൾ എടുക്കുക, എന്നിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് മാതാപിതാക്കന്മാരുമായിട്ട് സംസാരിക്കുക, ജീവിത പങ്കാളിയായിട്ട് സംസാരിക്കുക, മക്കളുമായിട്ട് സംസാരിക്കുക, ഒരല്പനേരം ബൈബിള് വായിക്കുക, നന്മയുടെ കാര്യങ്ങൾ പറയുക, അടുത്ത ദിവസത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരെ ഈ മാധ്യമങ്ങളിൽ കുടുങ്ങി കർത്താവിന്റെ ശക്തി മാറിക്കഴിഞ്ഞപ്പോൾ സംസാരം തന്നെ കുടുംബത്തിൽ നിലച്ചു. ഒരു കുടുംബത്തിൽ പരസ്പരം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് അവിടെ വരണം. കർത്താവ് നല്ല ഇടയൻ എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം പാടിയതുകൊണ്ടായില്ല. ജീവിതത്തിൽ നയിക്കുന്ന ഇടയനാണെങ്കിൽ കുടുംബത്തിൽ പ്രാർത്ഥന വേണ്ടേ? ഇന്ന് കുടുംബത്തിൽ ദൂരെ കുടുംബങ്ങളിൽ പ്രാർത്ഥന കുറയുന്നു. പ്രാർത്ഥനയുടെ സമയത്ത് ഏറ്റവും പുറകിലിരുന്നിട്ട് മകനും മകളും ഒക്കെ ഈ മൊബൈൽ ഫോൺ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. മാതാപിതാക്കന്മാരിത് കണ്ടിട്ടും എങ്ങനെയെങ്കിലും അവൻ പങ്കെടുക്കുന്നുണ്ടല്ലോ ആ ഒരു ചിന്തയിലേക്ക് പോലും വന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരുപാട് മാറിക്കഴിഞ്ഞു. തിന്മ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ തിന്മ കീഴടക്കിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നമ്മൾ അറിയണം. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈശോയുടെ അടുത്തേക്ക് പാപത്തിൽ പിടിക്കപ്പെട്ട, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ വന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? അവളുടെ ശരീരം അശുദ്ധമായി. ആ കാലഘട്ടത്തിലെ പലരും പറഞ്ഞുകൊടുത്ത പല കാര്യങ്ങൾ ചെയ്തിട്ട് ശരീരം അശുദ്ധമായി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആ സ്ത്രീ നശിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ കർത്താവിലേക്ക് കടന്നു വന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും പല കാര്യങ്ങളിലൂടെ കണ്ടിട്ട് നാശത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രത്യേക ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രത്യേക കാര്യങ്ങൾ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ, സ്വഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ, എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ ചിന്തിക്കണം, മരണം മകലെയല്ല. കർത്താവിന്റെ വചനം പറയുന്നത് എന്താണെന്നറിയാവോ? പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അത് ചെന്ന് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. വളരെ ശ്രദ്ധയോടെ ഗൗരവത്തോടെ കാണേണ്ട വചനമാണിത്. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അത് ചെന്ന് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. ഒരുപാട് ആളുകൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന വാട്സപ്പിലെ സന്ദേശങ്ങൾ, ഫേസ്ബുക്കിലെ സന്ദേശങ്ങൾ, മറ്റു പല സോഷ്യൽ മീഡിയയിലെ സന്ദേശങ്ങളെല്ലാം കേട്ട് ഇത്ര യുവതി യുവാക്കന്മാരിന്ന് ഡിപ്രഷനിലായിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, പാപ സാഹചര്യങ്ങളിൽ വീണപ്പോൾ ഈ പാപിനിയായ യുവതി കർത്താവിനെ വന്ന് കർത്താവിന്റെ കരം പിടിച്ചു, ദൈവത്തെ സ്പർശിച്ചപ്പോൾ ആ മകൾക്ക് ജീവൻ കിട്ടി. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവൻ നശിച്ചു പോയത് പിശാചിനെ തൊട്ടപ്പോഴാണ്. പൈശാചികമായ ചിന്തകളും പൈശാചികമായ ബന്ധങ്ങളും പൈശാചികമായ കാര്യങ്ങളും നമ്മളെ അടിമപ്പെടുത്തിയപ്പോൾ, പിശാചിനെ തൊട്ടപ്പോൾ നമ്മുടെ ജീവിതം തകർന്നുപോയി. പിശാചിനെ നീ തൊടാത്തിടത്തോളം കാലം പിശാച് നിന്നെ തൊടില്ല. ചിന്തിച്ച് മനസ്സിലാക്കണം, നീ പിശാചിനെ തൊട്ടില്ലെങ്കിൽ പിശാചിനെ നിന്നെ തൊടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സ്ത്രീ ചെയ്തത് എന്താണ്? അവസാനം കർത്താവിനെ തൊട്ടു. കർത്താവിനെ തൊട്ടപ്പോൾ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സഹോദര സഹോദരി, ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ചില തീരുമാനങ്ങൾ എടുത്ത് മാറണം. രാവിലെ എഴുന്നേറ്റ് ആദ്യം നീ ചെയ്യേണ്ട കാര്യം ഒന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം. ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. പണ്ടത്തെ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, നെറ്റിയിൽ ഒരു കുരിശ് വരയ്ക്കും, ഒരു സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലും, പരിശുദ്ധാമയുടെ മാജസ്ഥം തേടും, ഒരു വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലും. നോക്കുക, ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ ആ ദിവസത്തെ 24 മണിക്കൂറിനെ വിശുദ്ധീകരിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ഇതാ കൂടെ വരുന്നത് ദൈവിക ശക്തിയാണ്. പക്ഷേ ഇന്ന് രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ ഒരു കയ്യിൽ ബ്രഷും ഒരു കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടാണ് നീ എഴുന്നേറ്റതെങ്കിൽ നിനക്ക് തിരുത്താൻ സമയമായി. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ കുറച്ച് സമയം ഈ കാര്യങ്ങളിലേക്ക് നീ പോകരുത്. ഈ കാര്യങ്ങളിലേക്ക് നീ പോയാൽ ചിന്തിച്ചുള്ള ജീവിതം തുടങ്ങുന്നത് തിന്മയുടെ സ്വാധീനത്തിലാണ്. ജീവിതം തുടങ്ങുന്നത് അപകർഷത ബോധത്തിലാണ്. ജീവിതം തുടങ്ങുന്നത് നാശത്തിലൂടെയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിന്റെ കൃപയും അഭിഷേകവും നിന്റെ ജീവിതത്തെ മറാതെ പിന്തുടരട്ടെ. കർത്താവിന്റെ അനുഗ്രഹം നിന്നെ വലിയൊരു അഭിഷേകത്തിലേക്ക് നയിക്കട്ടെ.
നീ ആരുടെ കൂടെയായിരിക്കുന്നു? വളരെ പ്രധാനപ്പെട്ട കാര്യം, സക്കേസ് എന്ന് പറയുന്ന മനുഷ്യൻ എപ്പോഴും പൈസയുടെ കൂടെയായിരുന്നു. നീ എപ്പോഴും കൂടെയായിരിക്കുന്നത് നിന്റെ കൂട്ടുകാരുടെ ലോകത്താണെങ്കിൽ, ഫേസ്ബുക്കില്, യൂട്യൂബില്, വാട്സപ്പില്, എന്തിലും ആയിക്കൊള്ളട്ടെ, നിന്റെ കൂട്ടുകാരുടെ ലോകത്ത് ഒരു മായാലോകത്തിലാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ നിന്ന് നീ വിട വാങ്ങുന്ന ഒരു സാഹചര്യം വരും. കാരണം ഉൾവലിയുന്ന സാഹചര്യം വരും, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീ വരും. എന്താ സക്കേസിനെ പറ്റിയത്? പണത്തിൽ നിന്ന് ഉൾവലിഞ്ഞ മനുഷ്യൻ, പണത്തിൽ നിന്ന് മാറി കർത്താവിലേക്ക് വന്ന മനുഷ്യൻ. ഈ മകൻ പറയുന്നുണ്ടല്ലോ, ഇതാ ഞാൻ എടുത്തു കളയുന്നു, ഈ പൈസ വേണ്ട, ഈ സമ്പത്തുകൾ വേണ്ട, ഇതൊന്നും വേണ്ട. പണത്തിൽ നിന്ന് മാറി കർത്താവിനെ തൊട്ടപ്പോൾ കർത്താവിന്റെ കൃപ ആ മകന് വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ വളരെ വലിയൊരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങൾ എന്തുകൊണ്ട് തകരുന്നു നമ്മൾ ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിന് മുമ്പ് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ട് ആത്മീയ കൃപയില്ലാതെ, കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാതെ ഈ ബന്ധങ്ങളുടെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ഈ മക്കൾ ഇതാ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. വിവാഹ ജീവിതം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴും പഴയ ബന്ധങ്ങളൊക്കെ അതുപോലെ തന്നെ തുടരും. വാട്സപ്പിലെ ബന്ധങ്ങൾ, ഫേസ്ബുക്കിലെ ബന്ധങ്ങൾ, കുടുംബത്തിലെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാധാന്യം മനസ്സിലാവുന്നില്ല, ഈശോയെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നില്ല. ഈ ബന്ധങ്ങളിൽ തുടരുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത്, ഫേസ്ബുക്കിലെ പല മുഖങ്ങൾ മിന്നി മറഞ്ഞു പോകുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈശോയുടെ മുഖമാണ് കാണേണ്ടത്, പക്ഷെ ഇവർ ഈശോയുടെ മുഖം കാണുന്നില്ല, കർത്താവിന്റെ കൃപ സ്വീകരിക്കുന്നില്ല, ജീവിത പങ്കാളിയുടെ മുഖവും കാണാൻ സാധിക്കുന്നില്ല. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ബന്ധങ്ങൾ നിലനിർത്തി ജീവിത പങ്കാളിയുടെ മുഖം ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും, ഒരു ദിവസം പോലും സ്നേഹത്തോടെ കാണാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു, കുടുംബ ബന്ധങ്ങൾ അകലുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ പിശാച് എത്ര ബുദ്ധിപരമായിട്ടാണ് കരുക്കൾ നീക്കുന്നതെന്ന്. എത്ര ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെ ഈ നിങ്ങളെ ഓരോരുത്തരും ഈ കുരുക്കിലിട്ടിട്ട് ജീവിത ബന്ധത്തിൽ ബന്ധങ്ങൾ അകറ്റുന്നതെന്ന് വളരെ ഗൌരവത്തോടെ മനസ്സിലാക്കണം. ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വാട്സപ്പ് ബന്ധങ്ങളും ഫേസ്ബുക്ക് ബന്ധങ്ങളും ഈ കാര്യങ്ങളിലെല്ലാം പരിധികൾ വെച്ച് ജീവിത പങ്കാളിയെ പ്രാർത്ഥിച്ച് കർത്താവിനെ സമർപ്പിച്ച് ഹൃദയം ഈശോയ്ക്ക് കൊടുത്ത് ഈശോ നൽകുന്ന സന്തോഷം, ഈശോ നൽകുന്ന കൃപ അത് സ്വീകരിക്കുവാൻ തയ്യാറാകണം. അപ്പോൾ ജീവിതത്തിലെ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ മാറ്റുവാൻ സാധിക്കും. ഈഗോ പ്രശ്നങ്ങൾ, സംശയത്തിന്റെ രോഗങ്ങൾ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവരിൽ നന്മ കാണുന്നു, ജീവിത പങ്കാളിയിൽ കുറ്റങ്ങൾ കാണുന്നു, ഇതെല്ലാം മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും യേശുവാണെന്നുള്ള തിരിച്ചറിവിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. വിശുദ്ധിയും അഭിഷേകവും പരിശുദ്ധാത്മാവ് തരുന്നതെന്നുള്ള ബോധ്യമുണ്ടാകട്ടെ. മറ്റു ബന്ധങ്ങൾക്കല്ല, ജീവിതത്തിൽ യേശുവിനും ജീവിത പങ്കാളിക്കും പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ ആ കുടുംബം ഒറ്റക്കെട്ടായി മാറും, സന്തോഷവും സമാധാനവും നിറഞ്ഞു കവിയും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ മഹത്വം, കർത്താവേ ആരാധന, പിതാവേ മഹത്വം. പൗലോസ് ലീഹ ഒരു കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ആ മകൻ അത്ഭുതകരമായ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാ ജയിലറയും തുറന്നു. ഇപ്പോൾ ഇതാ കാരാഗ്രഹം സൂക്ഷിക്കുന്ന മനുഷ്യൻ വന്നു നോക്കിയപ്പോൾ എല്ലാവരും രക്ഷപ്പെടുന്നു. അപ്പോൾ ഈ മനുഷ്യൻ സ്വയം ആത്മഹത്യക്കൊരുങ്ങി നശിക്കുവാൻ പോയപ്പോൾ നശിക്കാതിരിക്കാൻ പൗലോസ് ലീഹ ഈ മകന് പറഞ്ഞു കൊടുത്ത ഒരു വചനമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 16:31, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ട സഹോദര, കർത്താവിങ്കിലേക്ക് നീ വരിക, യേശുവിലേക്ക് വരിക. ഈ കാര്യം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ജീവിതം നയിക്കുക വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കാം. പക്ഷേ ഇതിലൂടെ തന്നെ ദൈവത്തെ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിച്ചാൽ, ഇതിലൂടെ തന്നെ ദൈവത്തിന്റെ കൃപ നമ്മളൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ, അത് നിന്റെ ജീവിതത്തെ പടുത്തുയർത്തുന്ന ഒന്നായി മാറും. കർത്താവിൽ വിശ്വസിക്കാൻ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നീ ഒരു അനുഭവം നൽകുന്നുണ്ടെങ്കിൽ, ഒരു പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ, അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് വാട്സപ്പിലൂടെ എല്ലാ ദിവസവും എന്തോളം സന്ദേശങ്ങൾ വരുന്നത്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതൊരു 50 പേർക്ക് ഗുഡ് മോർണിംഗ് നീ പറഞ്ഞതുകൊണ്ട് ഒരാളുടെ രാവിലെയും നന്നാവാൻ പോകുന്നില്ല, ഒരാളുടെ സുപ്രഭാതവും വലിയൊരു അനുഗ്രഹമായിട്ട് മാറാൻ പോകുന്നില്ല. ഇതിങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാവിലെ കർത്താവിന്റെ ഒരു വചനം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. കർത്താവിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സന്ദേശം, ഒരു മിനിറ്റത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ, നീ അതങ്ങ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കാണുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈശോയെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങൾ, ഈശോയെക്കുറിച്ചുള്ള അഭിഷേകങ്ങൾ, യേശു സ്നേഹിക്കുന്നുവെന്നും യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി നശിക്കില്ലെന്നും യേശു തന്റെ കൃപയും അനുഗ്രഹങ്ങളും നീയുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ ഒരു ബോധ്യം മറ്റുള്ളവരിലേക്ക് നീ എത്തിക്കണം. എല്ലാ ദിവസവും ഒരു ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന് ദിവസത്തോടെ നീ പ്രാർത്ഥിക്കുക, അതൊരു തീരുമാനം എടുക്കുക. യൂട്യൂബിൽ നീ എന്തൊക്കെ സെർച്ച് ചെയ്താലും ദിവസം കിടന്നുറങ്ങുന്നതിന് മുമ്പ്
കർത്താവിന്റെ വചനത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ യൂട്യൂബിലൂടെ ശ്രവിക്കും എന്നുള്ളൊരു കാര്യം നീ തീരുമാനമെടുക്കുക. ഫേസ്ബുക്കും മറ്റു കാര്യങ്ങളെല്ലാം നീ നോക്കുമ്പോൾ, കൂട്ടുകാരെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിന്റെ കൂട്ടുകാർക്ക് നീ പറഞ്ഞുകൊടുക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുക. ജീവിതം മാറി മറിയും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൃപയും സന്തോഷവും നിന്നിൽ നിറയുമ്പോൾ നിന്നിലൂടെ ഒരുപാട് മക്കൾ രക്ഷപ്പെടും. നശിക്കാതിരിക്കുവാൻ കർത്താവ് നിന്നെ വലിയൊരു ഉപകരണമാക്കി മാറ്റും. ദൈവത്തിന്റെ കൃപയും അഭിഷേകവും നിറയട്ടെ. എല്ലാ ദൈവമക്കളും വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ട ഒരു സമയമാണ് ഈ കാലഘട്ടത്തിൽ. പൈശാചിക ശക്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എത്രത്തോളം ആളുകളെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും നുണകളും പരിഹാസങ്ങളും പറഞ്ഞു വരുത്തുമ്പോൾ, നിന്റെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചുവെന്നും ഇന്ന് ജീവിക്കുന്നുവെന്നും നിന്നെ സ്നേഹിക്കുന്നുവെന്നും കർത്താവിന്റെ കൃപയും അനുഗ്രഹങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ ഒരു സന്ദേശം നീ പറഞ്ഞു വരുത്തുമ്പോൾ, ഇതാ വലിയൊരു നന്മയുടെ ലോകം മറ്റുള്ളവർക്ക് മുമ്പിൽ നീ തുറന്നു കൊടുക്കപ്പെടുന്നു. അടിമത്തത്തിൽ നിന്ന് മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന വലിയൊരു വ്യക്തിയായി നീ മാറുമ്പോൾ നിന്നിലൂടെ ഒരുപാട് ആളുകൾ അനുഗ്രഹം പ്രാപിക്കുന്നു. നീ ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഒരു ദിവസം 50 പ്രാവശ്യവും 60 പ്രാവശ്യവും ഇതിൽ മുങ്ങി ജീവിക്കുമ്പോൾ, നീ ഇതിൽ നിന്ന് മാറി ദൈവകൃപയിലേക്ക് കടന്നു വരുമ്പോൾ, നിന്നെ ഓർത്ത് നിന്റെ മാതാവും പിതാവും എത്രത്തോളം സന്തോഷിക്കുന്നു. സ്വർഗം നിന്നെ കുറിച്ച് സന്തോഷിക്കുന്നു. വലിയ ദൈവപദ്ധതികൾ നിന്നിലൂടെ നടപ്പാക്കപ്പെടുന്നു. കർത്താവിന്റെ കൃപയും അനുഗ്രഹവും നിറയട്ടെ. വലിയ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഈശോയുടെ സ്നേഹം നിന്നെ നിറയട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ നിമിഷം മുതൽ വലിയൊരു ഉപകരണമാക്കി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയൊരു ശക്തിയും സ്നേഹവും നൽകുന്ന, ദൈവകൃപ ഒഴുക്കുന്ന ഒരു മകനാക്കി മകളാക്കി നിന്നെ മാറ്റട്ടെ. ഒരു മാറ്റം നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. ഈ സമൂഹത്തിൽ ഒരു മാറ്റം നിന്റെ പ്രവർത്തികളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വചനം ലോകം മുഴുവൻ നിറയട്ടെ. നിന്നിലൂടെ ദൈവകൃപ എല്ലാവരിലേക്കും എത്തട്ടെ. അതിനൊരു ഉപകരണമാകുവാൻ പരിശുദ്ധാത്മാവായ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.